ഇതിൻ്റെ അതേ ഹൈറ്റാണ്, എൻ്റെ ഹൈറ്റിന് ജയിച്ചാണ് ഞാൻ. പിന്നെ അത് വേറൊരു ആവശ്യം കൂടി കണ്ട് ചെയ്തതാണ്. വണ്ടിക്ക് ബെഡായിട്ട് മാത്രമല്ല, വീട്ടിലേക്കൊരു സംഭവം കൂടി ഉണ്ടാക്കണം എന്ന് ചെയ്തതാണ്. അത് നടക്കുമറിയില്ല, നോക്കണം. ഈ ഒരു ഗ്യാപ്പേ ഉള്ളൂ നമുക്ക് കയറാം. ആ ഒരു ബുദ്ധിമുട്ട് ഇതിലുണ്ട്, പക്ഷേ എങ്കിൽ എന്നാലും കയറാൻ വേണ്ടി കയറി. ഞങ്ങളുടെ വലിയൊരു തടിയിലെ ആളുകൾ വന്നാലല്ല, സ്കെൽറ്റ് ആയതുകൊണ്ട് സുഖമാണ്. ഹലോ ചങ്ങന്മാരെ, എല്ലാവർക്കും ഫ്ലോറസ് തന്നെ ഉണ്ട്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തമിഴ്നാട് ട്രിപ്പിൽ 7 ദിവസം നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇന്നലെ അടക്കം, ഇന്നലത്തെ ദിവസം വെച്ച് 7 ദിവസമായി. ഇന്ന് 8-ാമത്തെ ദിവസമാണ്. നമ്മൾ നാട്ടിൽ വീട്ടിലാണ്, ഇന്നലെ വീട്ടിലാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ നമ്മളൊരു കാര്യം മാത്രം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളായിരുന്നു, അതായത് ഞങ്ങൾ എങ്ങനെയാണ് വണ്ടിയിൽ കിടക്കലെന്നുള്ളത്. ബെഡും കാര്യമൊക്കെ ഉണ്ട് എന്നല്ലാതെ എങ്ങനെ കിടക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ ആ വീഡിയോ ആണത്, അതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളുടെ വീടാണത്, ഇത് വീടാണ്, ഇവിടെയാണ് വണ്ടി നിർത്തി. വണ്ടിയൊക്കെ ആകെ കോലം കെട്ടിട്ടോ, ആകെ ചളി വിളി. ഇതൊക്കെ എന്താ, ഇതൊക്കെ ഞങ്ങളെ കൈക്കലക്കണ്ടോ മറ്റു വേസ്റ്റൊക്കെ തുടക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. പിന്നെ ഉള്ളിലൊക്കെ ഫുള്ളായിട്ട് മണ്ണായി. വണ്ടി എന്ത് പറയണം, ആകെ മസ്സിയായി. ഇതൊന്ന് കഴുകണം, ഇനി വണ്ടി കഴുകണം. അപ്പോൾ ഇതാണ് നമ്മളുടെ കട്ടിൽ, നമ്മളുടെ ബെഡ്. അതെങ്ങനെ വെക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഉണ്ടാ വണ്ടി ആകെ ഒന്ന് കഴുകി എടുക്കണം വണ്ടീനെ, എന്നാലും ഒന്ന് ഉഷാറാവുള്ളൂ. ഇനി അപ്പോൾ ഒക്കെ ബെഡിട്ടാലോ. ഓക്കെ, ഒരത് കണ്ടിട്ടില്ല. അപ്പോൾ ബെഡ് ഇട്ടാലോ, പരിപാടിയാ. ബെഡ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ കെട്ടിക്കൂട്ടിയേക്കട്ടോ, ഇങ്ങനെ കെട്ടിക്കൂട്ടിയേക്കാണ്. ഇത് നല്ല പണിയെടുക്കാണ്ട്, കിടന്നുറങ്ങണമെങ്കിൽ ഉറക്ക് കണ്ണിൻ്റെ ഫീലിമിക്ക് എത്തിയിട്ട് കാര്യമില്ല. ആ നേരത്തെ ഞങ്ങൾക്കൊരു 300 രൂപേൻ്റെ പണി എടുക്കാണ്ട് നല്ല കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് തരിക, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഏ ഇത് രണ്ടു പേര് വേണം, ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാം, പക്ഷേങ്കിൽ രണ്ടു പേരെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാന്നാണെങ്കിൽ കുറച്ച് നേരം നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ കുറച്ച് നേരം ബുദ്ധിമുട്ടായിട്ട് ചെയ്യണം. ഫസ്റ്റ് ഇതെല്ലാം നമുക്ക് പുറത്തേക്ക് തന്നെ എടുക്കണം കേട്ടോ. ഇതിൻ്റെ അതേ ഹൈറ്റാണ്, എൻ്റെ ഹൈറ്റിന് ജയിച്ചാണ് ഞാൻ. പിന്നെ അത് വേറൊരു ആവശ്യം കൂടി കണ്ട് ചെയ്തതാണ്. വണ്ടിക്ക് ബെഡായിട്ട് മാത്രമല്ല, വീട്ടിലേക്കൊരു സംഭവം കൂടി ഉണ്ടാക്കണം എന്ന് കരുതി ചെയ്തതാണ്. അത് നടക്കുമറിയില്ല, നോക്കണം. അപ്പോൾ ഓക്കെ, അപ്പോൾ സാധനം ഫുള്ള് ഇറക്കിയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള പരിപാടി, ഈ ചാരുണ്ടല്ലോ, ഇത് ഞാൻ ഈയൊരു ബെഡ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്ക്രൂ ടൈപ്പിൽ വെച്ചേക്കുവാണ്. ഇതിങ്ങനെ കടത്തിയിട്ട് വേണം നമുക്ക് ഇടാം. ഇതിൻ്റെ മേലേക്കാണ് ബെഡ് വരിക. പിന്നെ നമ്മളുടെ ഈ ചാര്, ബാക്ക് ചാര്, ഈ ചാരും തന്നെ നമ്മൾ കടത്തിയിടണം, അപ്പോഴേ നടക്കുള്ളൂ. പിന്നെ ഇപ്പോൾ കാണുന്ന പോലെയല്ല, ആ ടൈമിൽ നമ്മുടെ വണ്ടിയിൽ ഇഷ്ടംപോലെ സാധനങ്ങളായിരുന്നു, അതായത് വെള്ളം, ഗ്യാസ്, പാത്രങ്ങൾ, നമ്മളെ ഡ്രസ്സുകൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ബാക്കിലുള്ളതൊക്കെ ഫ്രണ്ടിക്കും രണ്ട് സൈഡിലേക്ക് ആയിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വണ്ടിനെ കിട്ടണം. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒതുങ്ങുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരുന്നത്. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ബെഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരിക. ബാക്കിക്ക് 3.25 അടി, ആ ബാക്കിക്ക് 4 അടി, ഇവിടേക്ക് 3.5 അടിയാണ് വരുന്നത്. ഫ്രണ്ടിക്ക് വരുന്നതോറും ഇതിൻ്റെ വീതി കുറഞ്ഞിട്ട് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഫ്രെയിമൊക്കെ തട്ടാൻ പാടില്ല. പിന്നെ ഇത്രയും നീളമേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടി നമുക്ക് കൊണ്ടുവരാം. ബാക്കിൽ അപ്പോൾ ഗ്യാപ്പാവും, ആ ഗ്യാപ്പിക്ക് എന്തെങ്കിലുമൊക്കെ സാധനം വെച്ചാൽ മതി. അതിന് കണ്ടാണ്ട് ഇവിടെ കമ്പിക്ക് വെച്ചിരുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇറങ്ങിയിരുന്നു. ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ എൻ്റെ മേലേക്ക് ബെഡ് ഇടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഒരു 1600 രൂപയ്ക്ക് വാങ്ങിയൊരു സിംഗിൾ ബെഡാണ്, ഒരാൾക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള. ഇത് ഇതൊക്കെ പാകമാണ്. ഈ സാധനം അതേപോലെ അതിൻ്റെ ഉള്ളിൽ കേൾക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് വണ്ടിയിൽ ബെഡ് വരിക കേട്ടോ.
ഇനി മേലേക്കുള്ള ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ഗ്യാപ്പ്. പിന്നെ വണ്ടിൻ്റെ ഫ്രെയിം ഏകദേശം ഇങ്ങനെ വളഞ്ഞു പോകുന്നതുകൊണ്ട് ആ ഒരു ഗ്യാപ്പും കൂടി ഉള്ളിൽ കിട്ടും നമുക്ക്. ഒരു തലണ കേട്ടോ, കുക്കുവിനെ തലണൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആ പിന്നെ ഒരു പുതപ്പ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ബെഡിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി കുക്കു കിടക്കും, കിടന്ന് കാണിക്കും. കുക്കു ഞാനും കിടക്കും, ആ രണ്ടുപേരുടെ ഉള്ളിൽ എങ്ങനെ കിടക്കും എന്ന് നമുക്ക് അറിയണ്ടേ. ഇനി അടുത്ത ടാസ്ക് എന്താ വെച്ചാൽ അതിനകത്തേക്ക് കയറാം എന്നുള്ളതാണ്. കാരണം കയറാൻ നമുക്ക് ഈ ഒരു ഗ്യാപ്പാണുള്ളത്. ഈ ഒരു ഗ്യാപ്പ് കൂടെ വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് കുക്ക് വേണം ഇന്ന് കയറാറ്. ഇന്നും തന്നെ ഫസ്റ്റ് കുക്ക് തന്നെ കയറാം. ഇത് കയറും എരിപ്പൊക്കെ അവിടെ താങ്ങ അങ്ങനെ അഴിച്ചു വെച്ച് അങ്ങനെ തുങ്ങിയിട്ട് നൈസായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുക്ക് കയറി കിടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇരിക്കാനൊന്നും കയ്യില്ല കേട്ടോ. കാലൊക്കെ കയറ്റി വെച്ച് സുഖ സുന്ദരമായിട്ട്. ഒരു ആഴ്ച ഞങ്ങൾ ഒരാഴ്ചയിലെ നൈറ്റ് ഫുള്ള് ഞങ്ങൾ കിടന്നുറങ്ങിയത് ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇനി ഞാനും കൂടി കയറണം, ഞാൻ കയറട്ടെ. ഈ ഒരു ഗ്യാപ്പേ ഉള്ളൂ നമുക്ക് കയറാം. ആ ഒരു ബുദ്ധിമുട്ട് ഇതിലുണ്ട്, പക്ഷേ എങ്കിൽ എന്നാലും കയറാൻ വേണ്ടി കയറി. ഞങ്ങൾ വലിയൊരു തടിയിലെ ആളുകൾ വന്നാലല്ലോ, സ്കെൽറ്റ് ആയതുകൊണ്ട് സുഖമാണ്. അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളുടെ കടത്തം വരുന്നത്. ഓക്കെ, ഇപ്പോ ഞങ്ങൾ രണ്ടുപേരും ഇതിനുള്ളിൽ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും ഇതിനകത്ത് ഒതുങ്ങി. കാലം കണ്ട, സുഖമായിട്ട് കിടക്കാം. പിന്നെ ഒന്ന് തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കണമെങ്കിലൊക്കെ കിടക്കാം കേട്ടോ. അവർക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കിടക്കാം, അതൊന്നും പ്രശ്നമല്ല. ഇതൊക്കെ ഓക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി, നമ്മൾ രാത്രി ഇങ്ങനെ തന്നെ തുറന്നിട്ട് കിടക്കാൻ പറ്റില്ലല്ലോ. ഇന്നിപ്പോൾ ഈ സൈഡ് ഫുള്ളായിട്ട് ഓപ്പണായി കിടക്കുവാണ്, അതേപോലെ ഈ സൈഡ് ഓപ്പണായി കിടക്കാം. അപ്പോൾ ഇതിനൊരു നമ്മൾ വാതിലടക്കാന്ന് പറയില്ലേ, അപ്പോൾ അതുപോലെ ഞങ്ങൾക്കുണ്ടൊരു വാതിൽ. ആ വാതിൽ ഞങ്ങൾ അടക്കട്ടെ കേട്ടോ. സാധാ വണ്ടീൻ്റെ കർട്ടൻ തന്നെയാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇതുപോലെ ഇവിടെ ഈ സൈഡിൽ കർട്ടൻ ഇങ്ങനെ ഇട്ട് വയ്ക്കും, ആ സൈഡിലും തന്നെ നമ്മൾ കർട്ടൻ ഇട്ട് വയ്ക്കും. കർട്ടൻ ഇട്ടില്ല, ഇവിടെയും കർട്ടൻ ഇട്ട് വെക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് വണ്ടി ലോക്കൊന്നുമല്ല, പക്ഷെ ഇങ്ങനെ ഒരു മറ ഇതിനുണ്ടാവും, ഈ സൈഡിലും ഉണ്ടാവും അത്. പിന്നെ ഇത് കൊതുകോലയാണ്, കൊതുകോലം തന്നെ നമ്മളൊന്ന് വിരിച്ചിടുന്നതാണ്. അത്രമാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കൊതുക് തിരിയൊക്കെ ഞങ്ങൾ വാങ്ങാറുണ്ടായിരുന്നു. കൊതുക് തിരിയൊക്കെ കത്തിച്ചിട്ടാണ് പിന്നെ കിടന്നുറങ്ങാറ്. കാരണം അത്യാവശ്യം നല്ല കൊതുകായിരുന്നു. ഫസ്റ്റ് ഡേസ് ഒക്കെ ഞങ്ങൾ കടിച്ചിട്ട് ആകെ പൊളിച്ചിട്ട്, കാരണം ഞങ്ങൾ കൊതുക് തിരി കരുതിയിട്ടില്ല. എന്താണ് നമ്മളെ എൻ്റെ കുട്ടിയാട്ടോ, അത്ത കുട്ടിയാണിത്. ഞാൻ എവിടെ പോയാലും ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതീക്ഷിക്കും കേട്ടോ. ഒരുപാട് പേരുണ്ട്, പക്ഷെ ഇവരെ മൂന്ന് പേരൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇത് അമ്മയാണ്. അപ്പോൾ ഇവർക്ക് മൂന്നാൾക്കുള്ള ഇപ്പോൾ കൊടുക്കാം. ഇത് ഞാനിപ്പോൾ രാവിലെ പോയപ്പോൾ ഐസ്ക്രീം ഒന്ന് വാങ്ങിയതാണ്. ആയിരിക്കും ആയിരിക്കും. നമുക്കുണ്ടോ? സച്ച് പോയിട്ടില്ലേ? ആ സച്ചിനും വേണം. കയ്യിലിപ്പൂണ്, കയ്യിലിപ്പൂണ്, കയ്യിലിപ്പൂണും വേണം. കയ്യിലിപ്പൂണ്, കയ്യിലിപ്പൂണ്, കയ്യിലിപ്പൂണും പുളിച്ചേരണ്ടേ. സച്ചിന് കേട്ടോ. ഈ ട്രിപ്പ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഒരു അഞ്ചാറ് ജില്ലകൾ ബേസ് ചെയ്തിട്ടായിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്ഥലം ഞങ്ങൾ പ്ലാൻ ചെയ്തത്, ഒരു 10 ദിവസത്തെ ട്രിപ്പായിരുന്നത്. പക്ഷേ എങ്കിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമുക്ക് സീസൺ അല്ലാത്തതുകൊണ്ട് കയറാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടായി, ട്രക്കിംഗ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത ടൈമിൽ പ്ലാൻ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കുക്കുവിൻ്റെ ബ്രദറിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അന്നേക്ക് എത്തൽ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര അർജൻറ്റ് പിടിച്ചിങ്ങോട്ട് പോരേണ്ടത്. പിന്നെ നമ്മൾ ടോട്ടലായിട്ട് കറങ്ങിയത് 1300 കിലോമീറ്ററാണ്. അതിന് വേണ്ടിയിട്ട് 3000 റുപ്യേൻ്റെ ഡീസൽ നമുക്ക് വന്നു. പിന്നെ നോ ടോളാണ്, ടോൾ ഈ ഓട്ടോയ്ക്ക് ടോളില്ല. ആ ഒരു സൗകര്യമൊക്കെ ഓട്ടോയിലുണ്ടായി. പിന്നെ തമിഴ്നാട്ടിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിമ്മൽ ഒരു സ്റ്റിക്കർ പോലും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ വണ്ടിയല്ല ഈ വണ്ടി,
സ്റ്റിക്കർ വേണേൽ നമുക്ക് ഇവിടെ വന്നിട്ട് പറിച്ചിടുമായിരുന്നു. നമുക്ക് വണ്ടി തന്നത് നമ്മുടെ ഫ്രണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റൗവ്, ആ ഡീസൽ സ്റ്റൗവ്, അതും തന്നത് എൻ്റെ ഫ്രണ്ടാണ്. പാട്ട് കേൾക്കണ ബ്ലൂടൂത്ത്, അത് എൻ്റെ ഒരു ഫ്രണ്ട്, അതും എൻ്റെ ഒരു ഫ്രണ്ടാണ് തന്നത്. അങ്ങനെ എൻ്റെ മൂന്ന് ഫ്രണ്ട്സാണെനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി തന്നെ. അതുപോലെ തന്നെ ഈ ട്രിപ്പിന് വേണ്ടിയുള്ള ഫണ്ട്, അതും എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് തന്നത്. അങ്ങനെ ഈ ട്രിപ്പ് ഫുള്ള് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു താങ്കലുണ്ടായിട്ട് മാത്രമാണ് നടന്നത്. പിന്നെ ഈ ഓട്ടോയിട്ട് പോകുമ്പോൾ നമുക്ക് സ്പീഡ് വല്ലാതെ സ്പീഡിൽ പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ മാക്സിമം ഓടുന്നത് ഒരു മണിക്കൂറാണ്. ഒരു മണിക്കൂർ ടൈം നമ്മൾ ഓടും. ഒരു മണിക്കൂർ ഞങ്ങൾ തയ്ക്കാറില്ല, 50 മിനിറ്റ്, 3/4 മണിക്കൂർ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഓടിയിരുന്നത്. അതിൽ എത്ര കിലോമീറ്റർ പോകുക അത്രയും കിലോമീറ്റർ, അത് 40 മൈൽ സ്പീഡ്, 40, 35, 30 ഈ സ്പീഡിലാണ് ഞങ്ങൾ പോകാറുള്ളൂ. അത് ഹൈവേ ആയിട്ടും കാര്യമില്ല, എന്തായിട്ടും കാര്യമില്ല. അതിൻ്റെ മേലേക്ക് ഞങ്ങൾ സ്പീഡ് എടുത്തിട്ടില്ല. സ്പീഡ് എടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോ ആയതുകൊണ്ട് തന്നെ എത്രത്തോളം പഴയ മോഡൽ വണ്ടിയാണ്, 2008 മോഡൽ വണ്ടിയാണ്. അപ്പോൾ അതിനത്രത്തോളം സ്പീഡും കൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും കരുതിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ദിവസത്തെ ഞങ്ങൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 200 കിലോമീറ്ററാണ്. 200 കിലോമീറ്റർ എല്ലാ ദിവസവും ഞങ്ങൾക്ക് റണ്ണിങ് ഇല്ല, പക്ഷേങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് 300 കിലോമീറ്ററൊക്കെ വന്നിരുന്നു. ആ ടൈമിലൊക്കെ ഞങ്ങൾ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 10 മണിക്കൊക്കെ എത്തിയത്. കാരണം നിന്ന് നിന്ന് കാരണം 1 മണിക്കൂർ റണ് ചെയ്യും, എന്നിട്ട് ഞങ്ങൾ സൈഡാക്കിയിട്ട് ബാക്ക് ഡോറൊക്കെ തുറന്നിട്ട് കുക്ക് വേണം ബാക്ക് ഡോറൊക്കെ പോയി തുറന്നിടുക. തുറന്നിട്ട് കുറച്ചൊരു 10-15 മിനിറ്റ് ഞങ്ങൾ വണ്ടി ഒന്ന് ചൂടൊക്കെ മാറി വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങും. വീണ്ടും 1 മണിക്കൂർ എഡിറ്റ് ചെയ്യുമ്പോൾ ആ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റിങ് കാര്യം ഞാൻ അതും ചെയ്യലുണ്ട്. പിന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുക്കിങ് കാര്യമൊക്കെ കുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയോ, അല്ലെങ്കിൽ ചോറ് ചില ചോറ്, പിന്നെ ചിലപ്പോൾ ചായ ഉണ്ടാവില്ല, ചായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുക്കിങ്ങിനും ഉണ്ടാവും. ആ ഒരു ടൈമും വെറുതെ ഇരിക്കാറില്ല. അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ്. ഇത് രസകരമായുള്ള ട്രിപ്പായിരുന്നു, ഒരുപാട് പുതിയ അനുഭവങ്ങളൊക്കെ കിട്ടി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.